നമസ്കാരം. നമ്മുടെ സി എം രവീന്ദ്രൻ രോഗമുക്തനായി ഇന്നലെ ഉഞ്ചിയത്ത് ചില പരിശോധനകൾക്കായി ഇഡി എത്തിയപ്പോഴാണ് ആശുപത്രിയിൽ നിന്ന് പ്രാണരക്ഷാർത്ഥം ഡിസ്ചാർജായി ഓടിയത് എന്നൊക്കെയാണ് പറയുന്നത്. നമുക്കറിയില്ല രോഗമുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇനിയിപ്പോൾ രോഗം ഏതവസ്ഥയിലായിരുന്നു അതൊന്നും നമുക്കറിയില്ലല്ലോ. എന്തൊക്കെയായാലും ഇതിനകത്ത് മറ്റൊരു കാര്യം ഇപ്പോൾ പുറത്തു വരുന്നത്, സി എം രവീന്ദ്രൻ്റെ ഒരു സഹോദരനുണ്ട്, സി എം ഗോപിനാഥ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ, അതായത് ഈ സി എം രവീന്ദ്രൻ ഉൾപ്പെട്ട പല വിഷയങ്ങളിലും പല മേഖലകളിലും ഇടനിലക്കാരനായി നിന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനും കസ്റ്റംസിനും ഇടനില സി എം രവീന്ദ്രൻ്റെ സഹോദരൻ സി എം ഗോപിനാഥാണ് എന്നാണ് പുറത്തു വരുന്നത്. അപ്പോൾ കസ്റ്റംസുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിന് എന്താണ് ബന്ധം? കസ്റ്റംസ് എന്ന് പറയുന്ന കേന്ദ്ര ഏജൻസിയിൽ ഒരുപാട് സഖാക്കളുണ്ട്. നമുക്കറിയാം, വ്യക്തമായി തന്നെ ഇതിനു മുൻപും നമ്മൾ പലതരത്തിൽ അത്തരത്തിൽ വാർത്തകൾ അറിഞ്ഞിരുന്നു. അതൊക്കെ തന്നെ വലിയ ചർച്ചയും വിവാദവും ഒക്കെ ആയിരുന്നു. കസ്റ്റംസിൽ നിരവധി പേർ സഖാക്കന്മാരായുണ്ട്. അപ്പോൾ ഇവരുമായുള്ള ഒരു ഇടനിലയായിരുന്നോ അല്ലെങ്കിൽ പാലംപണിയായിരുന്നോ ഈ സി എൻ ഗോപിനാഥിൻ്റെ അല്ലെങ്കിൽ സി എം ഗോപിനാഥിൻ്റെ ജോലി എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. മുൻ കസ്റ്റംസ് ഉദ്യോഗസ്ഥനും ഇപ്പോൾ ജി എസ് ടി പി ആർ ഒയുമായ ഇയാളെയും അന്വേഷണ ഏജൻസികൾ ഉടൻ ചോദ്യം ചെയ്യും എന്നാണ് മനസ്സിലാകുന്നത്. രവീന്ദ്രനെ ചോദ്യം ചെയ്ത ശേഷമായിരിക്കും സഹോദരനെ ചോദ്യം ചെയ്യുക. പിണറായി വിജയൻ്റെ വളരെ അടുത്ത വ്യക്തിയാണ് രവീന്ദ്രനും ഗോപിനാഥനും ഒക്കെ. നമുക്കറിയാം, രവീന്ദ്രൻ്റെ അമ്മയുടെ സഹോദരി പുത്രനാണ് ഗോപിനാഥ്. അതായത് സി എം രവീന്ദ്രൻ്റെ അമ്മയുടെ സഹോദരി പുത്രൻ, മാതൃ സഹോദരി പുത്രൻ എന്ന് പറഞ്ഞാൽ കസിൻ, ഫസ്റ്റ് കസിൻ, അപ്പോൾ സഹോദരൻ തന്നെ. ഇയാൾ റവന്യൂ ഇൻ്റലിജൻസ് ഡയറക്ടറേറ്റിൽ ജോലിയിലിരിക്കെ സ്വർണ്ണക്കടത്തുകാരിൽ നിന്ന് പണം വാങ്ങിയ കേസിൽ പെട്ടിരുന്നു. കള്ളക്കടത്ത് സംഘത്തിന് കസ്റ്റംസിൻ്റെ കടമ കടന്നു കിട്ടാൻ വേണ്ട വിവരങ്ങൾ നൽകുന്നത് ഗോപിനാഥിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ്. വിമാനത്താവളത്തിലെയും കൊച്ചി ആസ്ഥാനത്തിലെയും ഉദ്യോഗസ്ഥർ അടങ്ങിയ സംഘമാണ് ഇത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ശിവശങ്കറിൻ്റെയും രവീന്ദ്രൻ്റെയും നേതൃത്വത്തിലുള്ള സംഘത്തിൻ്റെ പിന്തുണയും ഇവർക്ക് ലഭിച്ചു. ഗോപിനാഥ് വടകരയിൽ ഈ അടുത്ത കാലത്ത് വടകരയിലായിരുന്നു താമസം. തുടർന്ന് അദ്ദേഹം കോഴിക്കോട് നഗരപ്രദേശമായ കാരപ്പറമ്പിലേക്ക് താമസം മാറിയിരുന്നു. ഫ്ളാറ്റിൻ്റെ അറ്റകുറ്റപ്പണിക്ക് മാത്രം ഏതാണ്ട് 2 കോടി രൂപ ഗോപിനാഥൻ ചെലവഴിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. ഇതിൻ്റെ വിവരങ്ങൾ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഗോപിനാഥ് എന്ന് പറയുന്ന രവീന്ദ്രൻ്റെ കസിൻ, സഹോദരൻ, ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥരുമായി പല പരിപാടികളും നടത്തി, പല ഇടപാടുകളും നടത്തി, ഇയാളെ പല മേഖലകളിൽ നിന്നും രക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ പല ഇടപാടുകൾക്കും കുടപിടിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു എന്ന വളരെ പ്രമാദമായ ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. മാത്രമല്ല, ഈ രവീന്ദ്രൻ്റെ വിഷയത്തിൽ ഇപ്പോൾ പാർട്ടി എടുത്തിരിക്കുന്ന തീരുമാനം, കഴിഞ്ഞ ദിവസം പാർട്ടി സമിതി കൂടി എടുത്ത തീരുമാനം എന്ന് പറഞ്ഞാൽ, രവീന്ദ്രനെ രാജിവെച്ചൊഴിയാൻ പറയുകയോ അല്ലെങ്കിൽ രവീന്ദ്രനെ ഊരിക്കൊടുക്കുകയോ അല്ലെങ്കിൽ രവീന്ദ്രനെ വഴിയിൽ ഉപേക്ഷിക്കുകയോ ഒക്കെ ചെയ്യാം. ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തോട്ടെ, കുഴപ്പമൊന്നുമില്ല എന്ന നിലപാടാണ് ഇപ്പോൾ സി പി എം എടുത്തിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ രവീന്ദ്രന് വേണ്ട ക്യാപ്സ്യൂളുകളൊക്കെ സി പി എം എ കെ ജി സെൻ്ററിൽ നിന്ന് നൽകി എന്ന് പറയുന്നു. പക്ഷേ ഈ ക്യാപ്സ്യൂളുകളൊന്നും വിലപ്പോവില്ല എന്നാണ് മനസ്സിലാകുന്നത്. ഇ ഡി ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ സി പി എമ്മിലെ പല പ്രമുഖരുടെയും നേതാക്കൾ രവീന്ദ്രനെ പറയേണ്ടി വരും, അതുകൊണ്ടാണ് ഇത്രയും നാൾ രവീന്ദ്രനെ രക്ഷിച്ചിങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നത്, കോവിഡാനന്തര പരിശോധന എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുന്നു. ഒന്നും ചെയ്യാൻ പയ്യാത്ത അവസ്ഥയിലേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസും അതുപോലെ സി പി എമ്മും സി പി എം നേതാക്കളും മന്ത്രിമാരും ഒക്കെ എത്തിയിരിക്കുന്നു എന്ന വളരെ ഗുരുതരമായ ഒരു പശ്ചാത്തലമാണ് ഇപ്പോൾ ഈ കേസിനുള്ളത്. തീർച്ചയായും രവീന്ദ്രനെ ചോദ്യം ചെയ്തതിന് ശേഷം ഇയാളുടെ ബന്ധുവായ സഹോദരനായ ഗോപിനാഥിനെയും ചോദ്യം ചെയ്യും. ഗോപിനാഥ് ഇതുപോലെ തന്നെ മുതിർന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം പലതരത്തിലുള്ള ക്രയവിക്രയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സഹോദരന് വേണ്ടിയും മുഖ്യമന്ത്രിയുടെ ഓഫീസിന് വേണ്ടിയും അതുപോലെ തന്നെ മറ്റ് പല ആളുകൾക്ക് വേണ്ടിയും ഒക്കെ നടത്തിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഇതേക്കുറിച്ച് വിശദമായി ഇ ഡി ഉടൻ അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ്, ഇവരെ ചോദ്യം ചെയ്തതിന് ശേഷം ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഇത് കുടുംബമടക്കം കുടുംബത്തോടെ തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്ന ആളുകളാണ് ഇവരൊക്കെ. അപ്പോൾ ഇത് വലിയ ഒരു റാക്കറ്റാണ്, വലിയ ഒരു നെറ്റ്വർക്കാണ് എന്നാണ് മനസ്സിലാകുന്നത്. എന്തൊക്കെയായാലും രവീന്ദ്രനെ എന്ന് ചോദ്യം ചെയ്യും അല്ലെങ്കിൽ എങ്ങനെ ചോദ്യം ചെയ്യും എന്നതിൻ്റെ രീതികളും കാര്യങ്ങളും ഒക്കെ ഇന്നോ നാളെയോ നമുക്ക് അറിയാൻ സാധിക്കും എന്ന് മനസ്സിലാക്കുന്നു. തീർച്ചയായും ഇപ്പോൾ ആശുപത്രി വിട്ട ശേഷം അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി മോശമാണെങ്കിൽ കൂടുതൽ പരിശോധനകൾക്കായി മെഡിക്കൽ ബോർഡ്, കേന്ദ്ര മെഡിക്കൽ ബോർഡ് സംഘം എത്തും എന്ന ഒരു റിപ്പോർട്ടും ഉണ്ടായിരുന്നു. അതൊക്കെ കേട്ടതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒഞ്ചിയത്ത് ഇദ്ദേഹത്തിൻ്റെ വീടും പരിസരവും ഒക്കെ റെയ്ഡ് നടത്തിയതുകൊണ്ടായിരിക്കാം, പല രേഖകളുമൊക്കെ പിടിച്ചെടുക്കും എന്നുള്ള ഭയം കൊണ്ടോ അല്ലെങ്കിൽ പിടിച്ചെടുത്തു എന്നുള്ള തോന്നലോ ഒക്കെ ആയിരിക്കാം കഴിഞ്ഞ ദിവസം ആശുപത്രി വിട്ട് ഇറങ്ങി ഓടാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് എന്നൊക്കെ തന്നെ പറയപ്പെടുന്നുണ്ട്. പാർട്ടി വൃത്തങ്ങളിൽ തന്നെ പറയപ്പെടുന്നുണ്ട്. എന്തായാലും സഖാക്കന്മാരൊക്കെ തന്നെ, എല്ലാ സഖാക്കന്മാരും പാർട്ടിക്ക് അനുകൂലമാണ്, പാർട്ടി എന്ത് ചെയ്താലും കേട്ടുകൊണ്ട് നിന്നുകൊള്ളും എന്ന ധാരണയൊന്നും സി പി എം നേതാക്കൾക്കോ അല്ലെങ്കിൽ ഇവിടെ ഭരിക്കുന്നവർക്കോ ഒന്നും വേണ്ട. പല സഖാക്കളും നിങ്ങൾക്കെതിരെ തിരിഞ്ഞ് നിൽക്കുകയാണ് നിങ്ങൾ ഈ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ. എന്തായാലും പാർട്ടിയെയും അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രവർത്തനങ്ങളെയും
തെരഞ്ഞെടുപ്പ് ആയി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെയും ഒക്കെ അപതാളത്തിലാക്കിയിരിക്കുകയാണ്. കാരണം ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരുന്നത് ഈ സാധാരണ നേതാക്കളും പ്രവർത്തകരുമാണല്ലോ. അതുകൊണ്ട് ഇതൊക്കെയായാലും സി പി എം രവീന്ദ്രനെ ഏതാണ്ട് കൈവിട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ ആരൊക്കെ കൈവിടും അല്ലെങ്കിൽ ആര് കയ്യേൽക്കും എന്നുള്ളതാണ്, ഇതോർത്തുകൊള്ളുക. സഖാക്കന്മാർക്ക് വേണ്ടിയും ഇതുപോലെ വലിയ വലിയ ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയും ഒക്കെ പല പണികളും നടത്തുന്നവർ ആലോചിക്കുക, അവസാനം പാർട്ടി നിങ്ങളെ കൈവിടും. നിങ്ങൾക്ക് നിങ്ങൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. കാര്യങ്ങൾ പറഞ്ഞാലും പാർട്ടി നിങ്ങളെ തള്ളിപ്പറയും. പിന്നെ രവീന്ദ്രൻ പാർട്ടിക്കാരെ ഇപ്പോൾ അത് സംരക്ഷിച്ച് സംസാരിക്കുമോ അല്ലെങ്കിൽ മൊഴി കൊടുക്കുമോ എന്നും നമുക്കറിയില്ല. എന്തൊക്കെയായാലും ചോദ്യം ചെയ്യലിന് ശേഷം അതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് എത്താം. അദ്ദേഹത്തിൻ്റെ മാതൃ സഹോദരി പുത്രൻ ബന്ധു അല്ലെങ്കിൽ സഹോദരൻ ഗോപിനാഥനെ കൂടി ചോദ്യം ചെയ്യും എന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. കുടുംബം ചേർന്ന് വെച്ചുകൊണ്ട്, കുടുംബത്തിലെ അംഗങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു വലിയ നെറ്റ്വർക്കാണ് ഇവിടെ ഇതിനുവേണ്ടിയൊക്കെ ഈ കള്ളക്കടത്തിനും ഈ സ്വർണ്ണക്കടത്തിനും അനധികൃത പ്രവർത്തനങ്ങൾക്കും ഒക്കെ വേണ്ടി പ്രവർത്തിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.